മലാഖി പ്രവാചകൻ പറഞ്ഞ തിരുവചനം നമ്മൾ കേട്ടു. കർത്താവിൻ്റെ വരവിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയുകയാണ്. അവൻ്റെ മുമ്പിൽ നിൽക്കണമെങ്കിൽ, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ, ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി എന്ന് പറഞ്ഞാൽ, ഉലയിലെ അഗ്നി എന്ന് പറഞ്ഞാൽ ഹൈ സെൻറ്റിഗ്രേഡിൽ, ഇങ്ങനെ നമുക്കറിയാം സ്വർണത്തിൻ്റെ ലോഹം അല്ലെങ്കിൽ വെള്ളിയുടെ ലോഹം ഉരുക്കുന്നതാണ്. ചിലപ്പം 5000 or 10000 ആയിരിക്കാം അതിൻ്റെ സെൻറ്റിഗ്രേഡ്. അതുപോലെ ഉരുക്കുന്നവനാണ് കർത്താവ്, മാറ്റുരക്കുന്നവൻ ആണ് എന്ന് പറയുകയാണ്. അതുപോലെ കാരം പോലെ, പിന്നെ കാരം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് അറിയത്തില്ല, പണ്ടൊക്കെ നമ്മൾ തുണി അലക്കുന്ന കാരം വെച്ചായിരുന്നു അല്ലേ, അതുപോലെ ചാരവും ഉപയോഗിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഷേക്സ്പിയറിൻ്റെ ഒരു നോവലിനകത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും, മക്ബത്ത് എന്ന് പറയുന്ന ആളിൻ്റെ ഭാര്യ, പാപത്തിൻ്റെ പാപക്കറ അവിടെ ഉണ്ടായിരുന്നു മരണ നേരത്ത്. അപ്പോൾ അവൾ കരഞ്ഞു, കർത്താവേ എൻ്റെ ഹൃദയത്തിലെ പാപക്കറ ആര് മാറ്റിക്കളയും? ഹല്ലേലൂയ പറയുന്നത് ആ സിനിമ അല്ല, സോറി, നാടകം ലണ്ടനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിനയിച്ച സ്ത്രീ ഇത് വിളിച്ചു പറയുന്നത്, എൻ്റെ ഹൃദയത്തിലെ അതെ ഈ കറകൾ ആരും മായ്ച്ചുകളയും. അപ്പോഴാണ് കമ്പനിക്കാര്, പിയേഴ്സ് കമ്പനിക്കാർ പറഞ്ഞു, പിയേഴ്സ് സ്കാൻ, അതെ പിയേഴ്സ് സോപ്പ് കൊണ്ട് കളയാമെന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അത് തമാശയെങ്കിലും നമുക്കറിയാം, ഒരു പിയേഴ്സ് സോപ്പിനോ കാരത്തിനോ താളിക്കോ ഹൃദയത്തെ അശുദ്ധി കഴുകി കളയാൻ പറ്റില്ല, അവിടുത്തെ രക്തത്തിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ട് അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ട് രക്തം ചിന്തിയത് എന്നോർക്കുക. എന്നിട്ട് പറയാണ്, അതെ ഉലയിലെ അഗ്നി പോലെയും മലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന്. വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്ന പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. ഞാൻ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ, തട്ടാന്മാർ സ്വർണം ഉരുക്കി ഏതെങ്കിലും ഒരു ആഭരണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ എന്തും ഉരുക്കി അത് ശുദ്ധിയായോ കറകളഞ്ഞോ എന്നറിയാനായിട്ട് അവസാനമായാലത് നോക്കൂന്നാണ് പറയുന്നത്. നോക്കുമ്പോൾ തൻ്റെ മുഖം അതിൽ നല്ലപോലെ പ്രതിബിംബിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധിയായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഈ ഉരുക്കൽ അനുഭവം നമുക്ക് ആവശ്യമാണ്. അതാണ് സഹനം. സഹനത്തിൻ്റെ ഉലയിൽ ഉരുക്കി ഉരുക്കി കർത്താവ് നോക്കും പുള്ളിയുടെ മുഖം കാണാവൂന്ന്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അവൻ്റെ മുഖം അവന് കാണാൻ സാധിച്ചെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് യഥാർത്ഥ ക്രിസ്മസ് ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇനി ലേവി പുത്രന്മാർ എന്ന് പറഞ്ഞാൽ അത് പുരോഹിത വർഗമാണ്. ലേവി വർഗം 12 ഗോത്രങ്ങളിൽ ലേവിയുടെ ഗോത്രം ആയിരുന്നു കാഴ്ചകൾ അർപ്പിക്കേണ്ടത്. പുരോഹിത വർഗമായിരുന്നു അവർ. അപ്പം അവരെ ശുദ്ധീകരിക്കാൻ എന്ന് പുരോഹിതയെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ്. അച്ഛന്മാരെപ്പറ്റി കുറ്റം പറയുകയാണെങ്കിൽ അതും ഇഷ്ടമാണ്. എന്നാൽ പുരോഹിത വർഗം ആരാണ്? നാമാണ്. ഹല്ലേലൂയ. ഈ ലോഹയിട്ട് അച്ഛന്മാരല്ല ഞാൻ പറഞ്ഞു, നാമെല്ലാം പുരോഹിതരാണ്. നമ്മുടെ നിർവചനം, ഒരു ക്രിസ്ത്യാനിയുടെ നിർവചനം എന്ത് എന്ന് 1 Petrus 2:9 പറയുന്നുണ്ട്. വിളിച്ച് വേർതിരിക്കപ്പെട്ട എന്താണ്? വെറും പുരോഹിതഗണമല്ല, പിന്നെയോ രാജകീയ പുരോഹിതഗണവും ദൈവത്തിൻ്റെ സ്വന്തവും വിശുദ്ധരും അവിടുത്തെ സ്നേഹം വിളിച്ച് പ്രഘോഷിക്കേണ്ടവരുമാണ്. ഹല്ലേലൂയ. ഒരു ക്രിസ്ത്യാനിയുടെ നിർവചനം 5 കാര്യങ്ങളാണ് പറയുന്നത്. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ വിജാതീയരെ പോലെ മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ടവർ അല്ല. ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലായിരിക്കുന്നവൻ, ക്രിസ്തുവിനെ വഹിക്കുന്നവൻ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട, അതെ രണ്ടാമത് എന്താണ്? പുരോഹിതൻ. ഈ കാലങ്ങളിലൊക്കെ പെണ്ണുങ്ങളും പുരോഹിതരാകാൻ പരിശ്രമിക്കുന്ന കാലമാണ്.
വത്തിക്കാനിലൊക്കെ ചെല്ലൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പെണ്ണുങ്ങൾക്കും പട്ടം കൊടുക്കണമെന്ന്. ഹല്ലേലൂയ. വേണ്ടാന്ന് പലരും കൈ പൊക്കി കാണിച്ചു. ഹല്ലേലൂയ. മതിയായെന്ന് എന്ന് പറയണേ. കരയാൻ കാര്യം അവർ മനസ്സിലാക്കുന്നില്ല, നമുക്ക് ജ്ഞാനസ്ഥാനത്തിൽ പട്ടം കിട്ടിക്കഴിഞ്ഞുവെന്ന്. നമ്മൾ പുരോഹിതരാണ്. ഹല്ലേലൂയ. വെറും പുരോഹിതരല്ല, രാജകീയ പുരോഹിതർ നമ്മളാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ കുർബാന ബലി എന്ന് പറയുന്നത് അച്ഛൻ്റെ ബലിയല്ല, നമ്മുടെ ബലിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അവകാശമാണ് അനുദിനം ബലിക്ക് പോവുക എന്നുള്ളത്. ഹല്ലേലൂയ. ചില ആളുകൾ ഓർക്കും, ഒരു 30 കുർബാന 10 കുർബാന അച്ഛന് ചെല്ലിക്കാൻ കാശ് കൊടുത്ത് അച്ഛൻ ചൊല്ലിക്കോട്ടെ എന്നിട്ട് ഗുണം വരുമെന്ന്. ഇല്ല. ഹല്ലേലൂയ. നീ ആ ബലിയിൽ സംബന്ധിക്കണം. നിന്റെ ബലിയാണ് അനുദിനം. നിന്റെ ഇടവകപ്പള്ളിയിൽ അല്ലെ, നിന്റെ അടുത്തുള്ള കോവേന്ദയിലോ കാര്യശ്വാമിലോ ഒക്കെ ബലിയർപ്പിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അരെ, നീ അവിടെ വന്ന് അരെ ബലിയർപ്പിക്കുമ്പോഴാണ് നിന്റെ പൗരോഹിത്യ ജീവിതം പൂർണ്ണമാകുന്നത്. ഹല്ലേലൂയ. ഞാനിപ്പം വലിയ പാസ് പ്രബന്ധമോ ഒക്കെ പറഞ്ഞ് അത്ഭുതം ഉണ്ടോക്കെ ശാന്തി നടക്കുന്നു. ഞാൻ കുർബാന ചൊല്ലിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ അച്ഛാന്ന് വിളിക്കൂ? ഇല്ല. ഒരു പുരോഹിതൻ്റെ ആദ്യത്തെ ദൗത്യം ബലി അർപ്പണം ആണ്. എങ്കിൽ പുരോഹിതരായ നിങ്ങളുടെയും ആദ്യ കടമ ബലിയർപ്പണമാണ്. ഹല്ലേലൂയ. അത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കുർബാന കാണാൻ പോവുകയല്ല, വെറും സംബന്ധിക്കാനല്ല, ഈശോയുടെ കൂടെ ആ കാസായിൽ പീരാസായിൽ നിങ്ങളെ തന്നെ അർപ്പിക്കുന്നു. നീയും യേശുവിനോട് കൂടി അതെ ആ കാൽവരിയിൽ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിൻ്റെ ഫലം നിന്റെ വിശുദ്ധീകരണം, അതുപോലെ നിന്റെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം, സ്വന്തക്കാരെയും ബന്ധക്കാരെയും വിശുദ്ധീകരണം ആണ്. നോക്കൂ, ലേവി കുടുംബത്തെ വിശുദ്ധീകരിച്ച് പാവനമായ ബലികൾ അർപ്പിക്കപ്പെടേണ്ടതിന്. നിങ്ങൾ കേട്ടു ബലാക്കി പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാലിന്യമുള്ള ബലിയല്ല അർപ്പിക്കപ്പെടേണ്ടത്, പരിശുദ്ധമായ ബലികൾ. അതെ, വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നു എന്ന് സീറോ മലബാറിൽ പറയാറുണ്ട് ഇല്ലേ? ആരായി വിശുദ്ധര്? മാതാവും മൗശപ്പിലാവും ഒക്കെയാണോ? അല്ല. പിന്നെ ഈ പള്ളിയിലെ കുർബാനയിൽ പങ്കുകൊള്ളുന്ന വിശുദ്ധർ, ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, അതെ, മൂന്ന് തരത്തിൽ ഉള്ള വിശുദ്ധർ. ഒന്ന് സ്വർഗത്തിലെ വിശുദ്ധർ, രണ്ട് ശുദ്ധീകരണത്തിലെ വിശുദ്ധർ, മൂന്ന് ഭൂമിയിലായിരിക്കുന്ന നാം. ഹല്ലേലൂയ. ഈ വിശുദ്ധരുടെ കൂട്ടായ്മയാണ് സഭ. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല, ശുദ്ധീകരണത്തിൽ മാത്രമല്ല, സ്വർഗത്തിൽ മാത്രമല്ല, മൂന്നും കൂടെ കൂടുമ്പോഴാണ് സഭ, ഏക പരിശുദ്ധ കത്തോലിക്ക സഭ. ഹല്ലേലൂയ. ഇനിയും പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓർക്കും, ദൈവമേ അതെങ്ങനെയാണ് പറയുന്നേ? ഒത്തിരി പേര് പാപിയായി ജീവിക്കുന്നു, പാപികളായി ജീവിക്കുന്നു, ഇങ്ങേറ്റം പാപികളായ വൈദികർ പോലും കുർബാന അർപ്പിക്കപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭ ആണോ എന്ന് ഒരുപക്ഷെ സംശയം മനസ്സിൽ വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഈ മൂന്ന് ഡയമെൻഷൻസ്, മൂന്ന് അംശം കൂടെ കൂടിയിട്ടാണ്. ഇനിയും അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹാ റോമാക്കാർക്ക് ലേഖനം അധ്യായം 1:2 പറയുന്നത്, വിശുദ്ധരും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായവർക്ക് എഴുതുന്ന കത്ത്. ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധരായവരുണ്ട്, അത് വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർ. നമ്മുടെ വിളി അതാ, വിശുദ്ധരാകാനായിട്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളോർക്ക് ഈ വിശുദ്ധർ വിശുദ്ധർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാർപ്പാപ്പ പേര് വിളിച്ചവർ മാത്രമേ ഉള്ളൂ വിശുദ്ധരെന്ന്. ഞാനൊരിക്കൽ ജർമ്മനി ധാരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആർക്കൊക്കെ വിശുദ്ധരാകണം? ഏകദേശം 560 പേരുണ്ടായിരുന്ന ഗ്രൂപ്പിൽ നിന്ന് 4-5 പേര് പോലും കൈ പൊക്കിയില്ല. അപ്പം ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ ചിലപ്പോൾ നിങ്ങൾ നരകത്തിൽ പോകാന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കും വിശുദ്ധരാകണ്ടേ? അപ്പോൾ ഒരു കാർന്നവരെ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ മനസ്സിൽ കൂടി അപ്പം വന്ന ചിന്ത, ദൈവം ഒരു വിശുദ്ധരാകണമെങ്കിൽ എന്ത് രൂപ ചിലവെന്നറിയോ? റോമിൽ എന്തെല്ലാം ചടങ്ങൾ, എത്ര വർഷം കഴിഞ്ഞാലും പുണ്യവാനാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൈവെക്കാറില്ല. ഇതാണ് കത്തോലിക്കിൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധെന്ന് പറഞ്ഞാൽ പേര് വിളിക്കപ്പെട്ടവർ മാത്രമേ ഉള്ളെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു മക്കളെ, സ്വർഗത്തിലുള്ള എല്ലാവരും വിശുദ്ധരാണ്. നാമകരണം ചെയ്തത് ഏതാനും പേര് വെള്ളിത്തുമ്പിൽ എന്നാൽ. ഞാനെൻ്റെ അനുഭവത്തിൽ പറഞ്ഞ പോലെ ഒരു കടൽ പോലെയാണ് സ്വർഗം. ഹല്ലേലൂയ. എണ്ണിയാൽ എണ്ണി തീർക്കാൻ മേലാത്തത്. അത് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും വെളിപാട് പുസ്തകത്തിൽ. അപ്പോൾ നമ്മളെല്ലാം അവിടെ എത്തിച്ചേരണം വിശുദ്ധരായിട്ട് തന്നെ. അപ്പോൾ അത് നോക്കി പാർത്തിരിക്കേണ്ടവരാണ് നമ്മൾ.
അതുകൊണ്ടല്ലേ പൗലോസ് പ്രസ്ഥാനം പറഞ്ഞത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, ഇന്ത്യയിലല്ല, യൂറോപ്പിലല്ല, അമേരിക്കയിലുമല്ല. നമ്മുടെ പൗരത്വം, അതെ, ആ പൗരത്വത്തിലേക്ക് നമ്മൾ അതെ പോയേ മതിയാവും. നിങ്ങൾക്ക് ആഗ്രഹമില്ലായെങ്കിൽ തന്നെയും ഒരിക്കൽ ആ പൗരത്വം നമ്മൾ ഏറ്റെടുക്കണം. നമുക്കറിയാം, നമുക്കൊരു പൗരത്വം വേണമെങ്കിൽ നമ്മുടെ പാസ്പോർട്ടിനകത്ത് അത് അടിക്കണം. അല്ല, നിങ്ങൾക്കറിയാം, ഓരോ രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ വിസ വേണമെന്ന് ഇല്ലേ? രണ്ട് തരത്തിലുള്ള വിസ ഉണ്ട്. വിജയിച്ചും പോയിരിക്കും അമേരിക്കയ്ക്ക്, അതെ, കാനഡയ്ക്ക്. അതിന് താൽക്കാലിക വിസ എന്ന് പറയും. ഏതാനും ദിവസങ്ങൾ, ഏതാനും മാസങ്ങൾ മാത്രമേ പറ്റൂ. ഹല്ലേലൂയ. ഇനി വേറൊരു വിസ ഉണ്ട്, അതിന് പറയുന്നത് അതെ പെർമനൻ്റ് ആയിട്ടുള്ള വിസ, താൽക്കാലികമല്ല, ഏറെ നാൾ വേണ്ടത്തോളം കഴിഞ്ഞിരിക്കാം, അതാണ് പെർമനൻ്റ്. ഹല്ലേലൂയ. അപ്പം നമുക്കൊരു ടെമ്പററി വിസ പോരാ, സ്വർഗത്തിലേക്ക് പെർമനൻ്റായിട്ട് ഒരു വിസ എടുത്താലേ സ്വർഗത്തിൻ്റെ പാലൊക്കെ ചെല്ലുമ്പം അതെ 10 വർഷ പാസ്പോർട്ടിൽ നോക്കും, ഏത് സീലാ, ഏത് മുദ്രയാ, പെർമനൻ്റ് ആണോ ടെമ്പററി ആണോ എന്ന്. ടെമ്പററി ആണെങ്കിൽ ഋഷപ്പറയും ചികിത്സത്തോട്ട് പോക്കൂ, അവിടെ പോയിട്ട് അതെ നീ അത് പെർമനൻ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന്. ഹല്ലേലൂയ. ഇനി പാസ്പോർട്ടിൽ ആ വിസ ഇല്ലെങ്കിൽ മറ്റേ സ്ഥലം. ഹല്ലേലൂയ. എന്നാ പെർമനൻ്റ് ആയിട്ടും ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ഇതാ ലോകസ്ഥാപനത്തിന് മുന്നേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾ വരുവിൻ എന്ന് കർത്താവ് പറയും. ഹല്ലേലൂയ. ആ പറയുന്ന നിമിഷത്തിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മ പ്രവൃത്തികളും അവിടെ വെളിവാക്കപ്പെടും. ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അതെ അങ്ങനെ വിധിവാചകത്തിൻ്റെ സമയത്ത് ഞാൻ കാണുകയായിരുന്നു, ഒരു കുന്നുകൂടി കിടക്കുന്ന പവിഴങ്ങൾ, സ്വർണവും പവിഴവും എല്ലാം ഒരു കുന്ന്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നി, എന്തായിരിക്കും ഇത്, ദൈവാനുഗ്രഹമാണെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് കാറ്റത്ത് ഓരോന്നോരോന്ന് പറക്കുന്നു. അപ്പോൾ എൻ്റെ കാവൽമാരഹ എന്നോട് പറഞ്ഞു, അത് മനുഷ്യൻ ഭൂമിയിൽ വെച്ച് ചെയ്ത നന്മകളുടെ പവിഴങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന കുന്നാണ്. അവൻ മരിച്ച് അതെ സ്വർഗകവാടത്തിൽ ചെല്ലുമ്പോൾ അവ താനേ പറന്ന് അവിടെ ചെല്ലുകയാണ് പത്രോസിന് കാണാനായിട്ട്. ഹല്ലേലൂയ. അത് വെച്ചാണ് അതെ സ്വർഗം അളക്കുന്നത്. നമുക്കറിയാം, നീ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ഉടുക്കാൻ തന്നു, അതെ വീട് തന്നു, ഓക്കെ, ഇതെല്ലാം അവിടെ അക്കൗണ്ട് ചെയ്യപ്പെടും. ജീവൻ്റെ പുസ്തകം തുറന്ന് അതെ അതെല്ലാം വെളിപ്പെടുത്തപ്പെടും. അങ്ങനെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നതും അതെ സ്വർഗത്തിലായിരിക്കുന്നതും ദൈവത്തോടുകൂടി മുഖാമുഖം കണ്ട് അതെ ദൈവത്തെ ആനന്ദിക്കുന്നത്. അതിനുവേണ്ടിയാണ് അതെ നിങ്ങളും ഞാനും സൃഷ്ടിക്കപ്പെട്ടത്, രക്ഷിക്കപ്പെട്ടത്. അതിനുവേണ്ടിയാണ് ഈ കാൽവരി പെരുമാറി കർത്താവ് ഇത്രമാത്രം പാടുപെടുകൾ ശ്രമിച്ച് അവസാനത്തെ തുള്ളിച്ചോര പോലും ചിന്തിയത്. ഒരിക്കൽ കൂടി അതുകൊണ്ട് പറയുന്നു, പ്രിയമക്കളെ, നമുക്ക് എല്ലാ മൂടുപടങ്ങളും മാറ്റി അതെ നമുക്ക് ഉരുക്കി ശുദ്ധീകരിച്ച് അതെ സ്വർണം എപ്രകാരം മാറ്റില്ലാതായിരിക്കുന്നുവോ അതുപോലെ മാറ്റില്ലാത്തതായി തീരാം. അങ്ങനെ ഈശോ നമ്മളിൽ തൻ്റെ മുഖം കാണുവാൻ ഇടയാകട്ടെ, നമുക്ക് ഈശോയും അപ്പോൾ കാണുവാൻ സാധിക്കും. ഞാൻ 2 കൊരിന്ത്യർ 2:3 ഒരു ചെറിയ ഭാഗം വായിച്ചുക. 3:12 ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അതായത് എനിക്ക് സ്വർഗമുണ്ട്, എനിക്ക് ദേശമുണ്ട്, അവിടെ എനിക്ക് താൽക്കാലികമല്ല, ജീവിതകാലം മുഴുവൻ അതെ ഇറ്റേണിറ്റി എന്ന് പറയും, നിത്യത, വസിക്കാനൊരു സ്ഥലമുണ്ട് എന്ന പ്രത്യാശ അതെ ഉള്ളവർ. മങ്ങിക്കൊണ്ടിരിക്കുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മൂശയെപ്പോലെ അല്ല ഞങ്ങൾ. അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അദ്ദേഹം പറഞ്ഞ മൂടുപടങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ കർത്താവ് വന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, അതിനുശേഷം പറയുകയാണ്, ആരെങ്കിലും കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. ഹല്ലേലൂയ. കർത്താവിങ്കിലേക്ക് തിരിയുക എന്ന് പറഞ്ഞാൽ അനുദപിക്കുക എന്നാണ്. റിപ്പൻ,
അനുദപിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തെ ബഹിഷ്കരിച്ച് ഈശോയിലേക്ക് തിരിയുക. അപ്പോൾ മുഴുവടം എടുക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ഈശോ നമ്മളെ നമ്മളായിരിക്കുന്ന പോലെ കാണും. നമുക്ക് ഈശോയും ഈശോ ആയിരിക്കുന്ന പോലെയും കാണാം. ഒന്ന് ജോഹന്നാൻ അധ്യായം 3:2-3. നാം എന്തായിത്തീരും നേപ്രകാരം നേരിട്ട് കാണും. ഇവയൊക്കെ പ്രത്യാശിക്കുന്നവർ അവിടുന്ന് വിശുദ്ധനായിരിക്കുന്ന പോലെ സ്വയം വിശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് തുടർന്നുള്ള വചനം പറയുന്നു, കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്ത്യൻ ജീവിതം മക്കളെ. നമുക്കറിയാം, ഒരു ആശാരി കടി കഷ്ണമെടുക്കുന്നു, ചെത്തി ഉരുമി പ്രതിമയുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതെ ചെത്തി ഉരുമി അതെ കർത്താവിൻ്റെ രൂപത്തിലേക്ക് സാദൃശ്യത്തിലേക്ക് മാറ്റുന്നു. ഇതാണ് നിങ്ങളുടെയും എൻ്റെയും വിളി. റോമ 8:29. അനാദി മുതലേ അവിടുത്തെ പുത്രനായ യേശുവിനോട് സാദൃശ്യപ്പെടാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ആകണം. ബഹുമാനപ്പെട്ട പരേതനായ വിശുദ്ധനായി ജീവിച്ചിരുന്ന മുണ്ടഞ്ചേരി ചെറിയ ഗാനമാണ് അത്. യേശുവിനെ പോലെ ആകണം, എനിക്ക് യേശുവിനെ പോലെ ആകണം, യേശുവിനെ കാണണം എന്ന പാട്ടും അദ്ദേഹം തന്നെ എഴുതുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം അതെ കോട്ടയത്ത് വെച്ച അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. പ്രിയമുള്ളവർ, ഞാൻ പറയാൻ കാരണം, അതെ യേശുവിനെ കാണാനുള്ള പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ പ്രത്യാശ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നുവെങ്കിൽ, ശുദ്ധീകരിച്ച് പ്രവർത്തിച്ച് എങ്കിൽ, അതെ നാം യേശുവിനെ പോലെ ആകും. ഹല്ലേലൂയ. അതെ, വേറൊരു യേശുവായി മാറും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ കണ്ടു, ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയ തീവ്രവാദിയായ സൗൾ. പേര് പോലും മാറിപ്പോയി, മാനസാന്തരപ്പെട്ടപ്പോൾ പൗലോസായി മാറി. ഹല്ലേലൂയ. പണ്ടൊക്കെ കന്യാസികളെ ഉടുപ്പിടുമ്പോൾ പേര് മാറ്റുമായിരുന്നു. ഹല്ലേലൂയ. ഇപ്പം അതൊക്കെ മാറി, ഇപ്പോൾ കന്യാസികളൊക്കെ ലോകത്തല്ല. അതുകൊണ്ട് പണ്ടൊക്കെ അങ്ങനെയല്ല, പേര് മാറ്റുമായിരുന്നു. ആ പേര് പോലും മാറി എന്ന് പറഞ്ഞാൽ ആള് രൂപാന്തരപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളാണെങ്കിലും മാമോദിശായിൽ ഒരു പേരെടുക്കുന്നത്. ഇപ്പം അതൊക്കെ പോയി, ക്രിസ്തീയ പേരൊക്കെ പോയിട്ട് പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ പേരാണ് പലർക്കും. ഹല്ലേലൂയ. ഇത് ഞാനിവിടെ പേര് ചോദിക്കാൻ തന്നെ മടിയാണ്. ചെവി കേൾക്കുന്ന എന്താണെന്ന് അറിഞ്ഞത്, ചുമ്മാ വായോ നനയ്ക്കത് പേരാ. പ്രിയ മുഴുവൻ പണ്ടൊക്കെ അതെ അച്ഛന്മാരും സഭയും പറയുമായിരുന്നു, ഒരു പുണ്യമാരുടെ പേര് വേണം. അതെ, ഇന്ന് നമ്മൾ പേരിടുന്ന വിവരം കേട്ടു. യോഹന്നാൻ എന്നെ പേരിടാൻ പറഞ്ഞ കുടുംബത്തിൽ അങ്ങനെ ആരും ഇല്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ പാരമ്പര്യം ഉണ്ടല്ലേ, അപ്പൻ്റെ പേരിടുക, വല്യപ്പൻ്റെ പേരിടുക ഇല്ലേ. അപ്പം അങ്ങനൊരു പാരമ്പര്യം അവർക്കും ഉണ്ടായിരുന്നു. അവിടെ ആൾക്ക് അനിശ്ചയം കുടുംബത്തിൽ ഇല്ല എന്നൊരു പേരായിരുന്നു യോഹന്നാൻ. ഹല്ലേലൂയ. അതിടണമെന്ന് അപ്പം പറഞ്ഞു. അപ്പൻ ആ പേരിടുന്നത് വീണ്ടും കാണുന്നു. അപ്പോൾ അവൻ്റെ നാവുകൾ അഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ പേരിനനുസൃതമായി മാന്യമായി ജീവിക്കുമ്പം കുരുക്കുകളെല്ലാം അഴിയും. ഹല്ലേലൂയ. നിന്റെ പേര് തർസിയ എന്നായിരിക്കാം, മാത്യു എന്നായിരിക്കാം, ജേക്കപ്പെന്നായിരിക്കാം, എന്ത് പാട്ട്, ആ പേരിനനുസരിച്ച് അതെല്ലാം ഉപരിയായി വേറെ യേശുവായി. ഇനി ഞാനല്ല എന്നിൽ യേശു ജീവിക്കുന്നു എന്ന ബോധ്യമുള്ള ആള്. അതെ, യേശുവിൻ്റെ മുദ്ര എനിക്കുണ്ട്. അതെ, എൻ്റെ പാസ്പോർട്ടിൽ അതെ സ്വർഗം അടിക്കപ്പെട്ടിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള അത് വീസ. അതുകൊണ്ട് ഞാൻ അതെ എൻ്റെ കെട്ടുകളെല്ലാം അഴിക്കപ്പെട്ടവനാണ്, സ്വതന്ത്രനാണ്, സ്വാതന്ത്ര്യത്തോടെ ദൈവമക്കൾക്കടുത്ത് സ്വാതന്ത്ര്യത്തോടെ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോകും. അതാണ് ക്രിസ്ത്യ ജീവിതം. അതിനാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതും മറ്റും. യേശുവിൻ നന്ദി, യേശുവിൻ സ്തോത്രം.